പ്രിയപ്പെട്ടവരെ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുമാനി എന്ന നമ്മുടെ സിനിമ റിലീസായി. അപ്പോൾ വളരെ നല്ല റെസ്പോൺസാണ് മുഴുവൻ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ ചെയ്ത സിനിമ ജോണ്ടൊരു കോമഡി ഈ ഡ്രാമ ജോണ്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കോമഡി പടം ചെയ്തിട്ട് ആളുകൾ ചിരിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. പെരുമാനിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ രണ്ട് സ്ഥലത്തുനിന്ന് ഷോ കണ്ടു. അപ്പോൾ രണ്ട് സ്ഥലത്തുനിന്നും കൺസിസ്റ്റൻ്റായിട്ട് ചിരികളുണ്ടായിരുന്നു. ആളുകൾക്ക് സിനിമ വളരെ ഇഷ്ടമായെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ശ്രമം ഇപ്പോൾ എങ്ങനെയെങ്കിലും ആളുകളെ തിയേറ്ററിലേക്ക് കൂടുതൽ ആളുകൾ എത്തുമ്പോഴാണല്ലോ സിനിമ വിജയിക്കുന്നത്, തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ള മാത്രമാണ്. ബാക്കി നമുക്ക് വേണ്ടി നമ്മുടെ സിനിമ സംസാരിക്കും. ഞാൻ എൻ്റെ മൈക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ സുഹൃത്ത് മജു കെവിക്കായി മാറുന്നു. നമസ്കാരം. വിനയ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായ പോസിറ്റീവ് റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ആളുകളിലേക്ക് എത്തുക എന്നുള്ള ഒരു ഉദ്യമമാണ് ഞങ്ങളുടെ മുന്നിലുള്ള എത്തിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ കോൺഫിഡൻസ് ഞങ്ങളുടെ കോണ്ടൻറ്റിൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ആളുകൾക്ക് സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരി വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പം ആളുകൾ അതിലേക്ക് തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ അജണ്ട. നിങ്ങളത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷകർ വിശ്വസിച്ച് ഈ സിനിമയെ വിശ്വസിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഫാമിലിയായിട്ട്, ഇത് ക്ലീൻ ന്യൂ സർട്ടിഫിക്കറ്റൊക്കെയാണ്, ധൈര്യപൂർവ്വം നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് വരാം, സിനിമ കാണാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഞാൻ ദീപിടയിൽ കൊടുക്കും. ഹലോ, ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ ആദ്യത്തെ പ്രസ് മീറ്റാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. ഇങ്ങനെ കുറേ ക്യാമറകൾ കാണുമ്പോൾ ഒരു പരിപാടി ടെൻഷനും ഉണ്ട്. അപ്പോൾ നമ്മുടെ പെരുമാനി എന്ന് പറഞ്ഞ അത്ര മനോഹരമായ സിനിമ റിലീസായി, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പെരുമാനി എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ കഥയാണ്. ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പിക്കാനും പറ്റിയൊരു സിനിമ തന്നെയാണ് പെരുമാനി. ഈ സിനിമയിൽ ഞാൻ നായികയായിട്ടാണ് ചെയ്യുന്നത്. ഫാത്തിമ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. 70 നല്ല ടാലൻറ്റഡ് ആക്ടേഴ്സ് ഉള്ള സിനിമയാണിത്. ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് വണ്ടർഫുൾ മൂവി. അപ്പം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇത് എത്തണം. ഇത്രയും നല്ലൊരു സിനിമ നിങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ്സൗട്ട് ആയി പോകരുത്. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള മ്യൂസിക്, വിഷ്വൽസ് ആയാലും ഈവൻ ഡയലോഗ്സ് ആയാലും ഒരുപാട് ചിരിക്കാനുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ആണ് ഈ മൂവി. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാധിക. മരിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത അപ്പൻ എന്നുള്ള സിനിമയിലൂടെയാണ് ഞാൻ, അതായിരുന്നു എൻ്റെ ഡെബ്യൂ. ദീപയെ പോലെ എൻ്റെ ഫസ്റ്റ് പ്രസ് മീറ്റ് ആണിത്. അപ്പോൾ വീണ്ടും പെരുമാനി എന്നുള്ള സിനിമയിലൂടെ റംലു എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് മരിച്ചേട്ടനോട് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പിന്നെ പെരുമാനി എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ്. മരിച്ചേട്ടൻ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡാണ് പെരുമാനി. അതിലേക്ക് 70 ക്യാരക്ടേഴ്സിനെ കൊണ്ടിടുമായിരുന്നു. പിന്നെ ആ ക്യാരക്ടേഴ്സൊക്കെ ഒരുമിച്ചൊരു കഥ പറയാൻ ശ്രമിക്കുന്നതാണ് പെരുമാനി എന്നുള്ള ഞങ്ങളുടെ സിനിമ. ആ സിനിമ കണ്ട ആളുകൾക്കൊക്കെ പോസിറ്റീവ് റിവ്യൂസാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ പ്രീമിയർ കഴിഞ്ഞപ്പോൾ തന്നെ പോസിറ്റീവ് റിവ്യൂസാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഇപ്പോൾ രണ്ട് ഷോസും കൂടെ കഴിഞ്ഞപ്പോൾ ഇതുവരെയും കിട്ടിയതെല്ലാം പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ്. മലയാളത്തിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങുന്ന, കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായൊരു തിയേറ്റർ അനുഭവമാണ് ഈ സിനിമ തരുന്നത് എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം ആ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഇവിടെ ഒത്തുചേർന്നു. അല്ല, ഇത് ഞാൻ അപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പോൾ അതൊരു ചെറിയൊരു ഡാർക്ക് ലൈൻ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. എന്നും എൻ്റെ ഫേവറേറ്റ് സിനിമകൾ രഘുനാഥ് പലേരി സാറിൻ്റെ ടൈപ്പ് ഓഫ്, അദ്ദേഹം ചെയ്തിരിക്കുന്ന പൊന്മുട്ടിരുന്ന താറാവ്, അല്ലെങ്കിൽ അത്തരം സിനിമകളാണ് എൻ്റെ, അതായത് റിപ്പീറ്റഡ് വാച്ച് ഒരുപാട് നടക്കുന്ന സിനിമകളാണത്. മറ്റ് സിനിമകൾ ഇഷ്ടമാണെങ്കിൽ കൂടി ഇതൊരു പ്രത്യേക ജോൺറെ സിനിമകൾ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ദേശത്തിൻ്റെ കഥ പോലെ, അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ
കഥകൾക്ക് പോലെ എനിക്കൊരു വേൾഡ് ഭയങ്കരമായി ഇഷ്ടമുള്ളതാണ്. അപ്പം എനിക്ക് അത്തരത്തിലൊരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇത് ഞാൻ ആദ്യം എഴുതിയിരുന്നൊരു സ്ക്രിപ്റ്റുമാണ്. അപ്പം ആദ്യ സിനിമ അത്തരമൊരു പരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ ഇത്ര ഒരു വലിയ വൈഡായിട്ട് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പിന്നീടൊക്കെ മാറ്റിവെച്ചത്. ഇപ്പം അത് നടന്നു. അതിന് പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഇത്തരം കഥകൾ പറയുമ്പോൾ, ഇപ്പോൾ എ.കെ. മോഹൻ ബഷീറിൻ്റെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഫൺ എലമെൻ്റ്, ഒരു ഹാസ്യം അതിനകത്ത് ലയിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ സിനിമയെ നമ്മൾ ഇപ്പം നമുക്ക് പറയേണ്ട കുറേ കാര്യങ്ങൾ. എനിക്ക് തോന്നിയത് ഇതിൽ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതിനേക്കാളും അപ്പൻ അത്തരത്തിൽ തന്നെ പറയേണ്ട സിനിമയാണ് അത്ര സീരിയസ് ആയിട്ട്. ഇത് തീർച്ചയായിട്ടും ഹാസ്യത്തിൻ്റെ സപ്പോർട്ടോടുകൂടി പറയേണ്ടതാണെന്ന് തീർച്ചയായും എനിക്ക് ഒരു തോന്നലുണ്ടായിരുന്നു നേരത്തെ. അതുകൊണ്ടാണ് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോയത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അന്ധവിശ്വാസങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒരു സ്ഥലത്തും, എനിക്ക് തോന്നുന്നില്ല ആർക്കും താല്പര്യമുണ്ടെന്ന്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസം അല്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ വെറുതെ എന്തിനാണ് ഒരു അന്ധം എന്നൊക്കെ പറയുന്നത്, കാഴ്ചയില്ല അങ്ങനത്തെ തരത്തിൽ തന്നെ പറയുമ്പോൾ അന്ധവിശ്വാസം ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളതിനെ എൻകറേജ് ചെയ്യേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് അങ്ങനെ ഇത് ഒരു ഈ നാട്ടിൽ വിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, ചിരിയുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു നാട്ടിൽ നമുക്ക് ഒരു നാട്ടിലേക്ക് നമ്മൾ ഒരു ക്യാമറ വെച്ച് നോക്കിയാൽ ഇത് എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. അതിനല്ലാതെ അതിന് നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒന്നുമില്ല. ഇത് നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല, ഈ വിശ്വാസത്തിന് പോസിറ്റീവായിട്ട് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അത് പിന്നെ പ്രേക്ഷകർക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, അവർക്ക് തോന്നുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം എന്നുള്ള തരത്തിൽ. ഇതിപ്പോൾ ഞാനൊരു സിനിമ ചെയ്തിട്ട് ഞാനത് ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് നിങ്ങളുടെ സിനിമയാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, വ്യാഖ്യാനിക്കാം. ഞാൻ സാധാരണ എഴുതുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില പരിചിതങ്ങളായ ആളുകളിലേക്കൊക്കെ ഞാൻ വയ്ക്കും, ഇയാളായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അയാൾ ബിഹേവിയർ. അപ്പോൾ അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാ കഥാപാത്രങ്ങളിലേക്ക് പോവും. ഇപ്പം അപ്പൻ എഴുതുന്ന സമയത്ത് ഞാനും ജയകുമാറും കൂടിയാണ് എഴുതിയത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഓരോ കഥാപാത്രങ്ങളിലേക്കും പോവും. ഇപ്പോൾ ഇട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം അപ്പൻ്റെ കഥാപാത്രത്തിൽ നിന്ന് ഞങ്ങൾ നോക്കും, അയാളുടെ പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഇയാൾ എങ്ങനെയായിരിക്കും, ഇത്ര ചുറ്റുമുള്ള നാലാളുകൾ എങ്ങനെയായിരിക്കും കാണുക, ഇയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യും, അയാളോട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് കൃത്യമായി സ്റ്റഡി ചെയ്തിരുന്നു. അപ്പോൾ തിരിച്ചും അങ്ങോട്ട് ഓരോ കഥാപാത്രങ്ങളിലും ഇങ്ങനെ നോക്കിയിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ പെരുമാനിയിൽ വരുമ്പോഴും ഇവർ ഏതൊക്കെ ക്യാരക്ടേഴ്സ് തമ്മിലാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഉള്ളിലുള്ള സംഭവം മറ്റാളെങ്ങനെ കാണുന്നു എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് തന്നെയാണ്. പിന്നെ കൃത്യമായ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ഗ്രാഫ് വേണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. വെറുതെ ആളുകളെ ഒരു തമാശ പറയാനൊന്നും പ്ലേസ് ചെയ്യരുത് എന്നുള്ളൊരു തീരുമാനം ആദ്യത്തിൽ ഉണ്ടായിരുന്നു. ഇല്ല, ഇത് ഞാനൊരു മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ എൻ്റെ പരിചിതമായ നാടുകളിലോ കണ്ട സംഗതികളൊക്കെ തന്നെയാണ്. അതിന് തെറ്റായിട്ടൊന്നും അല്ല ഇതിന് സിനിമ. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് തെറ്റായിട്ടൊന്നും അല്ല നമ്മൾ പറയുന്നത്. അന്ധവിശ്വാസം ഉണ്ട്, അവിടെ വിശ്വാസവും ഉണ്ട്, രണ്ടും ഉണ്ട്. അത് ശരിയോ തെറ്റോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അവർക്ക് തോന്നണം ഇത് ശരിയായിരുന്നോ ഞാൻ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇതാണോ ശരി അതാണോ ശരിയെന്ന് അവർ തീരുമാനിച്ചോട്ടെ. അപ്പം നമ്മളതിൻ്റെ പ്ലസ്സും മൈനസും പറയുന്നുണ്ട്. ഡീറ്റെയിലേക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും എനിക്ക് പരിചിതങ്ങളായ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് എക്സ്ട്രാ സ്റ്റഡിയൊന്നും വേണ്ടി വന്നില്ല. ഞാൻ ചെറുപ്പകാലങ്ങൾ മുതൽ ഞാൻ കണ്ട് ശീലിച്ച സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇപ്പൊ
തിരഞ്ഞെടുക്കുന്നതല്ല, ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഈ പറയുന്ന പോലെ ഇവർ നമ്മളെ തിരഞ്ഞെടുത്തിട്ട്, ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ക്രൈറ്റീരിയ അല്ല മെസ്സേജ് കൊടുക്കുക എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ എനിക്കില്ല. പിന്നെ അപ്പനെ സംബന്ധിച്ച് നേരത്തെ മജു പറയുന്നതിനോട്, ഞങ്ങളുടെ പെരുമാനിനെ സംബന്ധിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് മജുവിനെ എപ്പോഴും നല്ല റൈറ്ററായിട്ട് തോന്നുന്ന കാര്യം, ഒരിക്കലും ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഈ സിനിമയിലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കഥയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിൻ്റെ സാഹചര്യമായിരിക്കാം, എന്തുമായിരിക്കാം, ആ മെസ്സേജ് വന്നു ചേരുന്നതാണ്, ഓർഗാനിക്കായിട്ട് വന്നു ചേരുന്നതാണ്. നമ്മൾ എപ്പോഴും മെസ്സേജ് നമ്മൾ പറയുന്നത്, അത് ഏത് ആർട്ട് ഫോമിൽ കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര അരോചകമാണ് അല്ലേ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ ഉള്ളൊരു ബാധ്യത ഒരു സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വി ആർ സ്റ്റോറി ടെല്ലേഴ്സ്, നമ്മളൊരു കഥ പറയുന്നു. മറ്റേ മെസ്സേജ് പലപ്പോഴും എൻ്റെ ബൈ പ്രൊഡക്റ്റ് ആകുക എന്നുള്ളതാണ്. ഒട്ടും ഇപ്പം നമ്മൾ എല്ലാ ഗംഭീര സിനിമകളും എടുത്ത് നോക്കിക്കുക, അവർ മെസ്സേജ് കൊടുക്കുന്ന സിനിമകൾ, അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് പ്രൊപ്പഗാൻഡായി മാറും. ഞാൻ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാനല്ല ആ സംവിധായകൻ, ഇപ്പോൾ പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമ എടുക്കേണ്ടായി. അതൊരു മറ്റേ ഈ പറയുന്ന പോലെ എത്തിസ്റ്റ് സിനിമയാണ്, അത് പ്രൊപ്പഗാൻഡ സിനിമയാണ്, അത് മെസ്സേജിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്ത സിനിമയാണ്. വേറെ സിനിമകളിലൊന്നും അങ്ങനെ നമുക്കൊരു ക്രൈറ്റീരിയ അല്ല, മെസ്സേജ് പലപ്പോഴും വന്നു ചേരുന്നതാണ്. അതിപ്പോൾ ഞാനിപ്പോൾ സിനിമ ഇറങ്ങി ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുണ്ട് എന്നുള്ളതാണ്. കാരണം അപ്പൻ ഒ ടി ടിയിൽ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് കണ്ടിരുന്നു, പക്ഷേ എന്നാലും സമയമെടുത്തിരുന്നു ഞാനാണ് ആ ക്യാരക്ടർ ചെയ്തിരുന്നത് എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കി വരാനും ഒക്കെ കുറച്ച് സമയമെടുത്തിരുന്നു. പക്ഷേ അതിപ്പോൾ തിയേറ്റർ റിലീസ് ആയതുകൊണ്ട് ഒരുപാട് പേർക്ക് ആ ഒരു ഞാനാണ് ഈ ക്യാരക്ടർ ചെയ്തത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് അതിനെ എന്നെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. തിയേറ്റർ സിനിമകൾ ഉറപ്പായിട്ടും ഒ ടി ടിയേക്കാളും നല്ല റിസൾട്ടായിരിക്കും ആർട്ടിസ്റ്റുകൾക്കും എല്ലാം തരിക. പിന്നെ കോവിഡ് സമയത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് അപ്പൻ, എന്നാൽ എനിക്ക് ആ സമയത്ത് സിനിമയെ പറ്റി ഒന്നും അറിയില്ല. അപ്പനായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി, അതുകൊണ്ട് എനിക്ക് സിനിമ എൻ്റെ പ്ലാനിലും ഇല്ലാത്തിരുന്നൊരു സമയമായിരുന്നു. അപ്പം മഴച്ചേട്ടൻ വിളിച്ചു, മഴച്ചേട്ടൻ പറഞ്ഞിരുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ കൂടുതൽ അതിനെപ്പറ്റി അതിനെ കൂടുതൽ അതിലേക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് എക്സ്ട്രാ അങ്ങനെ ഇടുക അങ്ങനെയുള്ള ഒരു സംഭവത്തിനെ പറ്റിയൊന്നും അന്ന് അത്ര ബോധഡായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് കുറച്ചും കൂടി ചെയ്ത് വന്നപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാനും, പിന്നെ ഇതൊരു ഒരുപാട് പേരുള്ള സിനിമയായതുകൊണ്ട് ഇപ്പം അപ്പനാണെങ്കിലൊരു നാലോ അഞ്ചോ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ സീക്വൻസ് ഫുൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഇത്രയും ആളുകളുടെ കൂടെ, ഇത്രയും വലിയൊരു സിനിമയിൽ, ഇത്രയും ഒരു ഗ്രാമത്തിൽ ഇത്രയും ആളുകളുടെ ഇടയിൽ എൻ്റെ ഒരു ക്യാരക്ടറും കൂടെ ഉണ്ട് എന്നുള്ളത് അതൊരു ഡിഫറെൻ്റ് ഫീലാണ്. ഒ ടി ടിയിൽ വന്നൊരു സിനിമയെ വെച്ച് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അത് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ഫീലാണ്. ഇപ്പോൾ റംലുവിൻ്റെ ലൈഫിൽ സംഭവിച്ച പോലൊരു കാര്യം പുറത്ത് ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ റംലു ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ പറയില്ല. ബിക്കോസ് റംലുവിന് ഇത് പറഞ്ഞ ഒരുപാട് പറഞ്ഞ കഥയായി പോലെ സൂക്ഷിച്ചു പറയണം. അതായത് റംലുവിന് അങ്ങനത്തെ ഒരു ലൈഫ് വേണ്ട എന്നുള്ളത് റംലു പറയുന്നുണ്ട്, ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഫോഴ്സ്ഫുള്ളി റംലുവിനെ ആ ലൈഫിൽ കൊണ്ടിടുകയാണ്. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ലൈഫിൽ നമ്മൾ എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എന്താണോ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് എന്താണോ, ഞാൻ ആസ് എ പേഴ്സൺ തന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എൻ്റെ സന്തോഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടും കൂടി ആയിരിക്കാം
റംലുവിന് ആ ഒരു ചെയ്ത കാര്യം റംലുവിന്റെ ഹാപ്പിനെസ്സിന് റംലുവിന്റെ ലൈഫ് നന്നാവാൻ വേണ്ടിയിട്ട് റംലു തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു ഡിസിഷനിൽ വന്ന് റംലുവിന്റെ ലൈഫ് ഫുള്ളായിട്ട് റംലുവിന് വേണ്ട രീതിയിൽ മാറ്റാൻ പറ്റി. അപ്പൊ അതുപോലെയുള്ള അതുപോലെയെങ്കിലും കാണുന്ന ആളുകൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുള്ളൂ. അതിൻ്റെ ഒരു നെഗറ്റീവ് വശം ഉണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നിയോ അങ്ങനെ ഒരു നെഗറ്റീവ് വശം ഉണ്ടെന്ന്? മജു ഈ സിനിമയിൽ കൂടെ പറഞ്ഞ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ഒരു പ്രേക്ഷകൻ എന്ന നല്ല നിലയിൽ. അതായത് ആത്യന്തികമായിട്ട് നിങ്ങൾക്കൊരു ജീവിതമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് മറ്റേ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ റംലുവിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ സൊസൈറ്റിയുടെ ഒരു പരിപാടിയിൽ റംലു ലോക്കാവുകയും ഒരു കറക്റ്റഡ് ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ റംലു അത് പൊളിച്ച് പുറത്തേക്ക് വരികയും റംലുവിന് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് റംലുവിന് എൻ്റർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന ഭയങ്കര ഒരു ഹോപ്പിലാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ മജുവിൻ്റെ ആ റൈറ്റിങ്ങിൻ്റെ സ്കില്ലുണ്ടല്ലോ, അത് ഭയങ്കര എപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. സാറ് പ്ലാൻ ചെയ്തല്ല അത്? ഈ എഴുതുമ്പം ഒരു വഷളനായതുകൊണ്ട് തന്നെ എനിക്ക് വിനയിന്റെ മുഖമാണ് ആദ്യം വന്നിരുന്നത്. എഴുതുമ്പോൾ തന്നെ ഇത് ഞാൻ കേട്ടത് ഇന്റർവ്യൂവിൽ എന്തോ പറയാടോ, അയാൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ വളരെ ഭയങ്കര എന്നെ പുകഴ്ത്തിയൊക്കെ സംസാരിക്കുകയാണ്. ഓ വിനയുടെ ആ ലുക്ക് വൈറലായി, വിനയ് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇയാൾ പറഞ്ഞേ. ഞാൻ മനസ്സിൽ ആലോചിച്ചപ്പോൾ തന്നെ ഒരു വഷളനാണല്ലോ അയാൾ. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോ വിനയുടെ മുഖമാണ് വന്നതെന്ന്. എന്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു. അല്ല, ഈ എനിക്ക് ഇങ്ങനത്തെ ഒരു മുടി വേണം. ഞാൻ പല സിനിമകളിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഞാൻ പുറത്തെ സിനിമകളിലെ കണ്ടിട്ടുണ്ട്, ഈ ഇത്തരത്തിലുള്ള മുടി അല്ലെങ്കിൽ ഒരു സ്വർണം പല്ല്, പിന്നെ അതിനകത്തൊരു മറുക്, ഇതൊക്കെ ഇയാൾക്ക് മാച്ചാവുന്ന ഞങ്ങൾ കുറേ നോക്കിയിരുന്നു, കുറേ വരച്ചു. അതൊക്കെ ഡ്രോയിങ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചൂസ് ചെയ്യുന്നത് ഇയാൾക്ക് മാച്ചാവുന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കഥാപാത്രം നമ്മൾ കൊടുക്കുമ്പോൾ അയാളുടെ ഒരു ലുക്കിൽ തന്നെ നമുക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ കുറേ ഏരിയ നമ്മൾ സേഫാണ്. അപ്പം അത് ഇവർക്കും ക്യാരക്ടേഴ്സിനും അത് ഭയങ്കര സപ്പോർട്ടീവ്. ഇല്ല അല്ല, അത് അപ്പോ ഒരു നമുക്ക് ഇരട്ടി ഇത് കിട്ടുമല്ലോ, പ്രതിഫലം കിട്ടും. സീരിയസ്ലി പറയുന്ന പോലെ മജു അങ്ങനെ ലുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോ തന്നെ നമ്മൾ ഒരു 50% നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം അയാളെ കാണുമ്പോൾ തന്നെ ഒരു കൗതുകത്തിന് നമ്മൾ പകുതി വട്ടമായി പോകും, ബാക്കി പകുതി പണിയെടുത്താൽ മതി. അപ്പം മജുവിൻ്റെ ഈ സിനിമയെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാളുടെ ലുക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരാളുടെ കോസ്റ്റ്യൂം ആണെങ്കിലോ ആർട്ടാണെങ്കിലോ അല്ലെങ്കിൽ ആ ക്യാമറ ആംഗിൾസ് എല്ലാത്തിലും മജുവിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. ആ ഇല്ല, എനിക്കത് ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്കത് വേറൊരു തരത്തിലൊന്നുമല്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അത് ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യില്ല. സിനിമ കാണാതെ ഒരുപാട് ആളുകളൊക്കെ അതിന് കൃത്യമായിട്ട് ഒരു പേർപ്പസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ കാണുമ്പോൾ കാര്യം അങ്ങനെ ഒരു വിഷയമില്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് പറയുന്നൊരു ചിന്ത ഉണ്ടത്. അതൊരു മെയിൻ പ്ലോട്ട് ചേഞ്ച് ആണ്, അതില്ലെങ്കിൽ സിനിമ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ല, ഇത് പെരുമാനി എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പൊന്മുട്ടിയുടെ താറാവ് പോലത്തെ സിനിമകളൊക്കെ തന്നെയാണ് എൻ്റെ റെഫറൻസ്. അപ്പം എനിക്കൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അവിടെ നമുക്ക് എന്താണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റുക എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം കളേഴ്സിലേക്ക് പോവും, പിന്നെ സിനിമാറ്റോഗ്രാഫി നമുക്ക് ഇത്തരം ആംഗിൾസ് ഉപയോഗിക്കാം, വൈഡ് ലെൻസസ് ഉപയോഗിക്കണം. ഈ അപ്പം ചെയ്യുമ്പം നമ്മളൊരു ഒരു വീടിൻ്റെ കഥയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിരുന്ന ക്ലോസ് ഷോട്ട്സ് ഒക്കെ തന്നെയാണ്, അതിനകത്ത് മേജറായിട്ടും വരുന്ന ഇമോഷൻസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലോസ് റേഞ്ചിലുള്ളതായിരുന്നു. അപ്പം അതിൽ നിന്ന് മാറി ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത്രയും വൈഡ് ലെൻസസും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ വരണം, അപ്പം അത്ര ആംഗിൾസ് ഉപയോഗിക്കണം, പലതരം കളേഴ്സ് ഉപയോഗിക്കണം. ഒരു ഈ നാടൊരു പ്രത്യേക തരം നാടാണെന്ന് നമുക്ക് ഫീൽ ചെയ്യിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ വണ്ടികൾക്കാണെങ്കിലും പ്രത്യേക തരം കളറുകൾ, കോസ്റ്റ്യൂംസ് പ്രത്യേക തരം,
അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ്. ഓഫ് കോഴ്സ് പേടിയുണ്ട്, പക്ഷേ എനിക്ക് പരീക്ഷണങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ അപ്പൻ സത്യത്തിൽ നല്ല പരീക്ഷണമായിരുന്നു. അത് വായിച്ചപ്പോൾ ആദ്യം കുറേ ആളുകളൊക്കെ എന്നോട് പറഞ്ഞു ഇതൊക്കെ ചെയ്താൽ ഇവിടുത്തെ പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അതിൻ്റെ ഇൻട്രവൽ സീക്വൻസിൽ വരുന്ന സംഭവമൊക്കെ. അപ്പം അത് പക്ഷേ എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് പരീക്ഷണങ്ങൾ ചെയ്യാനും കാണാത്ത കഥകൾ കാണിക്കുവാനും അല്ലെങ്കിൽ ഇവിടെ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ കാണിക്കാനും ചെയ്യുവാനൊക്കെ ഇവിടെ ആളുകൾ സ്വീകരിക്കും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസും ഒരു ധൈര്യമൊക്കെ എനിക്ക് വന്നിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പെരുമാനിലേക്ക് വരുമ്പോഴും എനിക്ക് ഇതിനകത്തും അത്തരത്തിൽ നമ്മൾ ആളുകൾ പറയാത്ത കഥകളും ഇതൊക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇതൊരു അപ്പൻ്റെ വിജയം ഒരു ബാധ്യത തന്നെയായിരുന്നു, പക്ഷെ എനിക്കിതിൻ്റെ അത് കോണ്ടന്റിലും ഭയങ്കര വിശ്വാസമായിരുന്നു, പിന്നെ എൻ്റെ ആക്ടേഴ്സിലും എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അവർ എല്ലാവരും ഇഷ്ടപ്പെടുത്തും എന്ന് എനിക്കറിയായിരുന്നു. ആത്യന്തികമായിട്ട് ഇത് ഇവരുടെ സിനിമയാണ്, കാര്യം ഇവരെങ്ങനെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ. അവർ മോശമായിട്ട് ചെയ്താൽ സിനിമയില്ല, സിനിമയ്ക്ക് നിലനിൽപ്പില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു പെർഫോമൻസിൻ്റെ ഒരു വിശ്വാസത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പം അത് എനിക്ക് എല്ലാവരും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞ് മെയിൻ കാര്യം ഇതിൽ 70 ആക്ടേഴ്സ് പറയും, അവർ ഡയലോഗ് പറയുന്ന ആളുകളും വൃത്തിയായിട്ട്, ഇപ്പോൾ ബാക്ക് ഡ്രോപ്പിൽ നിൽക്കുന്ന ആളുകൾ പോലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരുപാട് റിവ്യൂസൊക്കെ വന്നു. അപ്പം ബാധ്യത ആയോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ 2 നടത്തിയപ്പോഴും ഞാൻ തിയേറ്ററിനകത്തേക്ക് കയറില്ല, പുറത്ത് തന്നെ കറങ്ങി നടക്കായിരുന്നു. പക്ഷേ റിവ്യൂസ് വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്ന അറിഞ്ഞാലും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ കഥകൾ വരുന്നോണ്ടല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയ. എല്ലാ സിനിമകളിലും നമുക്ക് അങ്ങനെ നന്നായിട്ട് അഭിനയിക്കാനോ അങ്ങനൊന്നും പറ്റണമെന്നില്ലടോ. പക്ഷെ ഒരു ഒരു സ്റ്റാർ അല്ലാത്തൊരു ആക്ടറിനെ സംബന്ധിച്ച് നമ്മൾ സിനിമകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നൊരു സാധനമുണ്ട്. അപ്പം നമ്മൾ പറയുന്ന പോലെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം അതിൻ്റെ ഇടയിലൊരു സാധനം കിട്ടും, അത് നന്നായി ചെയ്യാൻ ശ്രമിക്കുക. ആ നന്നായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പെരുമാനിയിലെ കഥാപാത്രം, ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെജോറിറ്റി ആളുകൾ ആ ക്യാരക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്തു, ഈ ക്യാരക്ടർ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം എങ്കിൽ ഈ സിനിമ ആളുകൾ കാണണം. ഈ സിനിമ ആളുകൾ കാണുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത്. ഒരു വിജയിച്ച സിനിമയിൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടായിട്ടുള്ളൂ, നല്ലൊരു വേഷം വരും. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുക എന്നുള്ളതാണ്, ബാക്കി പരിപാടികളൊക്കെ നടന്നോളൂ. പിന്നെ ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് എനിക്ക് ഇത്തരം കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ വർഷം തന്നെ എനിക്ക് 3 പ്രിയപ്പെട്ട സിനിമകൾ റിലീസ് ചെയ്തു. സോമൻ്റെ കൃതാവ് ലാസ്റ്റ് ഇയറായിരുന്നു. പക്ഷേ ഈ ആട്ടം ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ ഒരു ഈ പറയുന്ന ഗംഭീര സിനിമകൾ മലയാള സിനിമകളിൽ ഈ വർഷം വന്നു, അതിൻ്റെ തുടക്കം ആട്ടമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരു ഇൻഡിപെൻഡൻറ് സിനിമ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഡോൺ പാലത്തറയുടെ, അതെനിക്കൊരു 10-25 ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ ട്രാവൽ ചെയ്ത സിനിമയാണ്. അതിനുശേഷം പെരുമാനി വരുന്നു. 3 എനിക്ക് പ്രിയപ്പെട്ട സിനിമകളാണ്. 3 എനിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ഭയങ്കര ഗംഭീര വേഷങ്ങളാണ്, ഗംഭീര ക്യാരക്ടേഴ്സാണ് കിട്ടിയത്. ഞാനങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണുന്ന ആളുകൾ ചെയ്യേണ്ടതാണ്. അതെ, ഫസ്റ്റ് ഓഫ് ഓൾ മജുക്കേണ്ട സിനിമയാന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെയ്യണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അപ്പൻ എന്ന സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. അപ്പം ഈ സ്ക്രിപ്റ്റിലെ ഈ ഫാത്തിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നാട്ടിൻ പുറത്ത്, എന്നുവെച്ചാൽ
ഞാൻ കൂടുതലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്കിതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിന് ഭയങ്കര ഇമ്പോർട്ടൻസും ഉണ്ട്. കാരണം ഇപ്പോൾ ഈ പോസ്റ്റേഴ്സിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്, ഒരു 8 kgs കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം. കാരണം നമ്മളല്ലാതെ ആകുന്നതാണല്ലോ ശരിക്കും ആ ഒരു പരിപാടി നമുക്ക് ഇഷ്ടപ്പെടുക. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു പരിപാടി പിടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ 3 മാസം മുന്നേ തന്നെ നമ്മൾ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ത്രെഡ് ചെയ്യരുത്, വാക്സ് ചെയ്യരുത്, നാട്ടിൻപുറത്തുള്ള ആ ഒരു പരിപാടിയാണ് വേണ്ടത്. അതേപോലെ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ വായിച്ചപ്പം ആ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ആ ക്യാരക്ടറിൽ എത്രത്തോളം നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്നുള്ളത് ആ ഒരു സ്ക്രിപ്റ്റിൽ തന്നെ എനിക്ക് ഇറ്റ് വാസ് ലൈക്ക് മാജിക്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വർക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഹാപ്പിയാണ്. അതെ അതെ, അത് അങ്ങനെ ഒരു മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഏതോ ഒരു നാടെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു അത്. ഒരു ഒരു കൃത്യമായ ഒരു നാടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആക്ടേഴ്സിനോടൊക്കെ പറഞ്ഞിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാം, ഒരു പ്രത്യേക സ്ലാങ് പിടിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇവർ കംഫർട്ടബിളായിട്ടുള്ളൊരു ഇപ്പോൾ വിനയൊക്കെ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫണ്ണുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ടാണ് വിനയൊക്കെ ചെയ്തത്. ഇവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മൾ നാട് ഇത് എവിടെയാണ് ഒന്നും നമ്മൾ കൃത്യമായിട്ട് പ്ലാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എവിടെ അത് നമുക്ക് കാണിക്കുന്ന സംഭവങ്ങളാണല്ലോ ഈ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയത്. അന്നത്തെ ട്രോളിലും നോക്കിയിരുന്നു കേട്ടോ ഞാൻ, എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പിന്നെ നെഗറ്റീവ് ട്രോൾസ് ഉണ്ടായില്ല, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന പോലെയുള്ള ട്രോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ പോപ്പുലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിനിമയിൽ അഭിനയിച്ച് വീട്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റും. നമ്മൾ പോപ്പുലർ ആയിരിക്കുക, നമ്മൾ ആളുകളുടെ ഇടയിലുണ്ടാവുക, ആളുകൾ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ എൻ്റെ ആ ഏരിയ തന്നെ ഭയങ്കര വീക്കാണ്. ഞാനങ്ങനെ സിനിമയിൽ അഭിനയിക്കും, വീട്ടിൽ പോവും, ആരെങ്കിലും എന്നെ വിളിച്ചാൽ വീണ്ടും സിനിമയിൽ അഭിനയിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ആകെയുള്ള ആഗ്രഹം ഇപ്പോൾ ആ ഉണ്ടായൊരു പോപ്പുലാരിറ്റി ഇപ്പോൾ കിട്ടിയാൽ കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അന്നത് ഓ ഞാൻ കൊണ്ടുവന്നു മറ്റേ സിനിമ കൊണ്ടുവന്നു, ഞാൻ അന്ന് പറഞ്ഞാണ് പോരുത് പോരുത്. പക്ഷെ അങ്ങനെ നമുക്കൊരു ഇത് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. ഹനീഫിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവിടെ പ്രസ് മീറ്റിന് പോകുമ്പോ പോവാതിരിക്കാം എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇയാൾ തന്നെ അവരെ അവസ്ഥയിലാക്കി വെച്ചിരുന്നല്ലോ. ഇല്ല ഞാൻ ഒരിക്കലും പോരുത്. ഒരു കല്യാണത്തിലൂടെ പോകാൻ പറ്റില്ല, ഒരു 50-55 ദിവസം ഒരു കല്യാണത്തിലൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സംവിധായകൻ തന്നെ ലോക്ക് ചെയ്തിരുന്നു. അങ്ങനെ പോകുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഫണ്ണിയായി ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ പ്രസ് മീറ്റിന് പോകാണ്ടിരിക്കുക ഇതാണ് ലൈക്ക് ഒരു ഒട്ടും എത്തിക്കൽ അല്ലല്ലോ. നമ്മൾ ബീങ് എ പ്രൊഫഷണൽ നമ്മൾ അവർ എല്ലാത്തിനും കൂടെ ഉള്ള പൈസ ഒക്കെയാണല്ലോ നമുക്ക് തരുന്നത്. ശരിക്കും അന്ന് ബോസാൻകോട് ഇതിന് പോയിട്ട് നമുക്കായിരുന്നു അതിന് കൂടുതൽ പ്രൊമോഷൻ. ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഇയാളാണ്. ഇയാൾക്ക് ഭയങ്കര സൂപ്പർ ടാലന്റ് ഡയറക്ടർ. അല്ല പെരുമാനിനെ കുറിച്ച് അന്ന് നമുക്ക് പറയാനുള്ള സ്പേസ് ഉണ്ടാക്കി തന്നിരുന്നു. അങ്ങനെയൊന്നുമില്ലടോ, നമ്മൾ എക്സൈറ്റ് ആയിരിക്കുന്ന സിനിമകൾ ചെയ്യാന്നുള്ള. ഞാൻ എല്ലാത്തരം സിനിമകളും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ പെരുമാന ചെയ്തു, ഈ വർഷം ഇറങ്ങിയ സിനിമകൾ മാത്രമേ തന്നെ ബാട്ടം പോലെ ഒരു സിനിമ ചെയ്തു, ഫാമിലി പോലെ ഒരു സിനിമ ചെയ്തു. പെരുമാനി ആബ്സല്യൂട്ട്ലി ഒരു കമേഴ്ഷ്യൽ സോണിൽ നിൽക്കുന്ന ഭയങ്കര തിയേറ്ററിക്കലായിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമയും ചെയ്തു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റേ ഓടും കുതിര ചാടും കുതിര എന്നുകൊണ്ട് അൽത്താഫിൻ്റെ സിനിമ ഫഹദ് ആക്കിയിട്ട്.
അപ്പോൾ ഏത് തരം സിനിമയാണെങ്കിലും നമ്മളെ ആ സിനിമ കൺവിൻസ് ചെയ്യുക, ആ കഥാപാത്രം നമുക്ക് എക്സൈറ്റിംഗ് ആയി തോന്നുക, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോംപ്ലിമെൻറ്റ്. സിനിമകൾ ഒരുപാട് കിട്ടിയിട്ട് അങ്ങനെയല്ലല്ലോ പരിപാടി. നമ്മൾക്ക് നല്ല സ്ക്രിപ്റ്റുള്ള നല്ല നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴാണല്ലോ ശരിക്കും നമുക്ക് ഒരു സിനിമ നമ്മൾ കൺഫേം ചെയ്യുന്നത്, കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യണമെന്നല്ല, നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഓക്കെ പറയും. അതിനൊരു ഉദാഹരണമാണ് പെരുമാനി. ഡെഫിനറ്റ്ലി, കാരണം അത്രയും അടിപൊളിയായിട്ട് എനിക്ക് എന്നെ എന്താ പറയുക ഡയറക്ടേഴ്സ് ആക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റും, കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. കാരണം അത്ര മാത്രം എന്നെ മജുക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട് ടു മോൾഡ് ആസ് എൻ ആക്ടർ. വിളിയൊക്കെ വരുന്നുണ്ടോ? പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, അത്യന്തി വിട്ടത് കഞ്ഞിയമ്പാരസ് സീനാണല്ലോ. നമ്മൾ ഒരു സ്റ്റാർ പോയിട്ട് എനിക്ക് എല്ലാ മാസവും വരും, എല്ലാ മാസവും ഇപ്പം നിങ്ങൾ കേട്ടാൽ ഭയങ്കര എക്സൈറ്റിംഗ് എന്ന് തോന്നുന്ന പ്രൊജക്റ്റ് വരും. പക്ഷേ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയം എനിക്കിവിടെ സിനിമ തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്, അൺലെസ് യു ആർ എ സ്റ്റാർ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഫഹദിനോട് പറഞ്ഞു, ഫഹദ് പോയിട്ട് പുറത്ത് ഒരു വലിയ പരിപാടി ചെയ്യുമ്പോൾ ഫഹദ് ഹെവിലി റെമ്യൂണറേറ്റഡ് ആയിരിക്കും. ഞാൻ പുറത്ത് പോയിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എനി അതർ ആക്ടറാണ് അവരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന്, ഞാൻ പ്രോപ്പർലി റെമ്യൂണറേറ്റ് ചെയ്യപ്പെടില്ല. പിന്നെ അന്യഭാഷ സിനിമയുടെ അവർക്ക് നമ്മളെ വേണ്ടത് 4 മാസത്തിൽ 20 ദിവസമൊക്കെ ഇരിക്കും. 4 മാസമാണെങ്കിൽ ഞാൻ മലയാളത്തിൽ 3 സിനിമ ചെയ്യും. അപ്പോൾ എനി ഞാൻ 4 മാസം അവർ പറയുന്നൊരു ലുക്കിൽ ലോക്കായി നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ മലയാളത്തിൽ 3 സിനിമയും പോവും, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന മറ്റേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മലയാളത്തിൽ നമുക്ക് ഉണ്ടാകുന്ന കരിയറും ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ലാത്തൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഈ അല്ലാതെ ഇപ്പോൾ വില്ലിയ ഇപ്പോൾ എനിക്ക് എൻ്റെ വിജയ് സാറിൻ്റെ പടത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, മഹേഷ് ബാബു സാറിൻ്റെ പടത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അതായത് ബീസ്റ്റ് പോലെയുള്ള സിനിമയിൽ അങ്ങനെ പറയാൻ പോയ കുറേ, അല്ലെങ്കിൽ സീരീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫേസ് ചെയ്യുന്ന വിഷയമാണ് നമ്മൾ ഒട്ടും റെമ്യൂണറേറ്റ് ചെയ്യപ്പെടില്ല. അതായത് മലയാള സിനിമയ്ക്ക് കിട്ടുന്ന പൈസ കൂടി അവർ നമുക്ക് തരില്ല, പക്ഷെ അവർക്ക് നമ്മളിൽ നിന്ന് വേണ്ട ഡ്യൂറേഷൻ ഓഫ് ടൈം, അതായത് ചിലപ്പോൾ അങ്ങനെ ഒരു ഫിക്സ് ടൈമൊന്നുമില്ല. വലിയ സ്റ്റാറിൻ്റെ പടത്തിൽ അവരായിരിക്കുമ്പോൾ ആ സ്റ്റാറിൻ്റെ ടൈമായിരിക്കും നമ്മളുടെ. അത് എൻ്റെ കരിയറിൻ്റെ ഈ ടൈമിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മലയാളത്തിൽ എനിക്ക് ഒരുപാട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ അവസാനം ചെയ്ത സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മാലിക്, ചുരുളി, കനകം കാമിനി കലഹം, മറ്റേ പെരുമാനി, ആട്ടം, ഫാമിലി, അങ്ങനെ ഞാനിവിടെ എക്സ്ട്രീംലി ഹാപ്പിയാണ് എനിക്ക് കിട്ടുന്ന വേഷങ്ങളിലും ഞാൻ ചെയ്യുന്ന സിനിമകളിലും. അപ്പോൾ അങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ കൺസിഡർ ചെയ്യും. ഞാൻ അവിടെ ഇപ്പോൾ 4 മാസം പോയി കിടന്നു, 25 ദിവസം പണിയെടുത്ത്, ഒരു സാമ്പത്തിക ലാഭവും ഇല്ലാണ്ട് തിരികെ വരില്ല. ഐ ആം ഹാപ്പി വിത്ത് മലയാള ഫിലിം ഇൻഡസ്ട്രി, സോ അതുകൊണ്ടാണ്. ബീസ്റ്റി റിജക്റ്റ് ചെയ്യാനല്ല, റിജക്ഷൻ അല്ല അത് ശരിക്കും. അപ്പോൾ എന്നോട് ഡിറക്ടർ വന്നു, എന്നോട് ചെന്നൈയിൽ ചെല്ലാൻ പറഞ്ഞു, എനിക്ക് ചെന്നൈയിൽ പോകാൻ പറ്റില്ല. കാര്യം ഞാൻ ചെയ്യുന്ന ചെറിയ സിനിമകളാണല്ലോ. അപ്പോൾ ഞാൻ 30 ദിവസം ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസം ഞാൻ അവിടെ ഉണ്ടാവണം. എന്നിട്ട് നെൽസൺ എന്ന് പറഞ്ഞ ഡിറക്ടർ എന്നോട് സൂമിൽ വരാൻ പറഞ്ഞിട്ട് ഞാനും അദ്ദേഹം കൂടെ ഒരു 1.5 മണിക്കൂർ പുള്ളി എനിക്ക് ഫുൾ ക്യാരക്ടർ ഡീറ്റെയിലിംഗ് പരിപാടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ ഒരു റെമ്യൂണറേഷൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ നമുക്ക് സാധാരണ ഒരു മലയാള സിനിമ കിട്ടുന്ന റെമ്യൂണറേഷൻ കൂടി പലപ്പോഴും തരാൻ പറ്റില്ല. അവർ നമ്മൾ അതും കൂടി ആലോചിക്കണം. അവർ 100-150 കോടി രൂപയുടെ സിനിമ ചെയ്തിട്ട് നമ്മളിവിടെ കുഞ്ഞു സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടുതൽ റെമ്യൂണറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വാല്യുബിൾ ആകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ വിലയുള്ള ഒരാളാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വില തന്നെ അവർ വിളിക്കും. അപ്പോൾ ആ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പീസ്ഫുള്ളായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ പടവും ചെയ്ത് ഹാപ്പിയായിട്ട് ജീവിക്കുക. അത്യന്തികൊട്ട് ലൈഫാണ് പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ്. എനിക്കങ്ങനെ ഞാൻ അത്ര അംബീഷ്യസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ
ഇല്ല, സീരിയസ്ലി ഞങ്ങൾക്ക് ആ പേടി ഞങ്ങൾക്കും ഉണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കണ്ടന്റിൽ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. ആളുകൾ ഒരു കാരണവശാൽ നെഗറ്റീവ് പറയില്ല എന്നുള്ള വിശ്വാസമുണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ പോവില്ല എന്നുള്ള ഭയങ്കര വിശ്വാസമുണ്ട്. പക്ഷേ ഇത് ആളുകൾ കാണുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഇതിപ്പം ആളുകൾ ആദ്യം കണ്ട് അവരുടെ റിവ്യൂസൊക്കെ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഷെയർ ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ സിനിമ സക്സസ്സിലേക്ക് പോകും തന്നെയാണ് വിശ്വാസം. ഇതൊരു കൃത്യമായ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൺ സിനിമ തന്നെയാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ പ്രത്യേകതരം കാരിക്കേച്ചർ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സുകളുണ്ട് ഒരുപാട്. പുറത്തിറങ്ങിയാൽ കാക്ക കൊത്തുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് അങ്ങനെ വരുന്ന പല ടൈപ്പ് ഓഫ് ആളുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ എന്തായാലും ഫാമിലി ഓഡിയൻസിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ള പൂർണ്ണ കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. പിന്നെ നിങ്ങൾ പോയി കാണുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ പോയി വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഒരു സംശയമില്ല. പെരുമാനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചില സിനിമകൾക്ക് ഒരു കാറ്റഗറി ഉണ്ട് ശരിക്കും, ചില സിനിമകൾ. പക്ഷെ പെരുമാനെ എനിക്ക് തോന്നുന്നു എല്ലാത്തരം ക്രൗഡിനെ അപ്പീൽ ചെയ്യുന്നൊരു സിനിമയാവും അല്ലേ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ കാണെങ്കിൽ, ഞാൻ പക്ഷേ എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞുണ്ടാവും, അത് 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ സിനിമ കാണാൻ വരുമ്പോൾ എന്നോട് ചോദിച്ചു അവളെ കൊണ്ടുവരണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റില്ല സിനിമയെക്കുറിച്ച്. നമ്മൾ ധൈര്യമായിട്ട് കൊണ്ടുവന്നോളാം പറഞ്ഞത്, കാര്യം അവൾക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിരിക്കും. ഇപ്പം ഈ ആട്, കോഴി, ആമ, മറ്റേ 2D പരിപാടി, പിന്നെ കുറെ കാർട്ടൂൺ കാരിക്കേച്ചറിഷായിട്ടുള്ള ക്യാരക്ടർ, അമ്പൂട്ടി, കുഞ്ഞുകുട്ടി, അങ്ങനെ കുഞ്ഞുങ്ങൾ അപ്പീൽ ചെയ്യുന്ന കുറേ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എന്നും സേഫായിട്ടുള്ള ഒരു ജോണറാണ്. ഇപ്പം നമ്മൾ ഭയങ്കര ടെൻഷനായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സുഖമില്ലാത്തൊരവസ്ഥയില്ല, നമ്മൾ സിനിമ ആണെന്ന് വിചാരിച്ചോ, എനിക്കൊരു തമാശ പടം കാണാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ പോയിട്ട് ഈ ലെജൻഡറി ആയിട്ടുള്ള നമ്മുടെ ജഗതി ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും മാമുക്കായൊക്കെ അങ്ങനത്തെ ആളുകൾ ചെയ്ത കോമഡി അല്ല നമ്മൾ കാണുക. നമ്മൾ ഓക്കെ ഒരു അടിപ്പടം കാണാമെന്നോ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസ് പടം കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യില്ല. അപ്പോൾ പെരുമാനിയുടെ സ്ട്രെങ്ത് ഞാൻ കാണുന്നതും, അല്ലെങ്കിൽ പെരുമാനിയുടെ ഒരു ഹോപ്പ് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയുടെ ജോണർ തന്നെയാണ്. സിനിമ കണ്ടിട്ട് എല്ലാവരും നമ്മളോട് പറയുന്ന കാര്യം അത് തന്നെയാണ്. ഇപ്പം എനിക്ക് മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ, ഇങ്ങനെ ഒരു 3-4 മെസ്സേജ് ഇങ്ങനെ, ഞാൻ താനും ഭയങ്കര ചിരിപ്പിച്ചു, അല്ലെങ്കിൽ സിനിമ കണ്ട് ചിരിച്ചു മരിച്ചു എന്നൊക്കെ പറയുന്നത്. അവിടെയാണ് പ്രതീക്ഷ ജനറലി അല്ലേ, ഒരു 50 ഒരാൾ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പടം ഹിറ്റ് ആകണം. അപ്പം അല്ല, ഇത് ഓൺലൈനിലൂടെ വരുന്ന എല്ലാ റിവ്യൂസും, ഇപ്പം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ റിവ്യൂസും ഭയങ്കര പോസിറ്റീവാണ്. അതായത് വളരെ സീരിയസ് ആയിട്ട് സിനിമയെ വിലയിരുത്തുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ മുതൽ എല്ലാവരും, അപ്പോൾ സാധാരണ ഓഡിയൻസ് വരെ ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്നു. അപ്പം ഇത് ഈ സിനിമയിലൊരു കലാമൂല്യമുണ്ട്, ഒപ്പം ഒരു എൻ്റർടൈൻമെൻറ്റും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ തരത്തിലും ഇഷ്ടപ്പെടും ഈ സിനിമ, അത് ഒരു സംശയവുമില്ല. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം, അതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതൊരു ഗംഭീരമായ ഒരു സൂപ്പർ സ്റ്റാർസ് ഇല്ല, ഒരു സൂപ്പർ ഡയറക്ടർ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ കാണാതെ പോകരുത് ഈ സിനിമ. നിങ്ങൾ നല്ല സിനിമയെ ആഗ്രഹിക്കുന്നുവെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ പോയി സിനിമയെ കാണണം തന്നെയാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എൻ്റെ സുഹൃത്ത് തന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒരുപാട് സീക്വൻസസ് ഉണ്ട്, അത് ഇതുവരെ പറയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കല്യാണ വീട്ടിൽ ഞാൻ മറ്റേ ലുക്കും ഞാൻ കൂടെ സംസാരിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതായത് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹം പറയുന്ന ഒരു പരിപാടി, ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, അത് ഇതുവരെ വേറെ ഇന്നുവരെ ഒരു സിനിമയിലും കാണിച്ചിട്ടില്ല അത്. അപ്പം അതുപോലെ ഇന്നുവരെ നിങ്ങൾ കാണാത്ത ഒരുപാട് മൊമെൻറ്റ്സ് പടത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതൊരു ഡെഫിനറ്റ്ലി ഇതിൻ്റെ ജോണർ കോമഡിയാണ്, പക്ഷേ കോമഡി ആണെങ്കിലും ഈ പറയുന്ന പോലെ കലാമൂല്യമുള്ള ഡെപ്ത്തുള്ളൊരു സിനിമയാണ്. നിങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് അങ്ങനെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു കാറ്റഗറിക്കുള്ള സിനിമയല്ല, ഈ സിനിമ എല്ലാ തരം ക്രൗഡിന് അപ്പീൽ ചെയ്യുന്ന സിനിമയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ പരമാവധി കൗതുകങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാ സീനിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൗതുകം നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അതുതന്നെയാണ് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഗ്യാരണ്ടി. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും സിനിമ വാച്ച് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും നിങ്ങളും അതിന് സപ്പോർട്ട് ചെയ്യുക. ഗംഭീര പടമാണ്, ധൈര്യമായിട്ട് കണ്ടോളാം, പറയും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ചിരിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും, അത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. ഇഷ്ടപ്പെടുന്നുള്ള 100% സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം, നമ്മൾ ഏത് സിനിമ കണ്ടു കഴിഞ്ഞാലും യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഭയങ്കര അവകാശവാദങ്ങളല്ല,
പക്ഷെ ഈ സിനിമ നിങ്ങളെ തൃപ്തിപ്പെടുത്തു. ഈ സിനിമ കണ്ടിട്ട് ഇതൊരു മോശം പടമാണെന്ന് പറയില്ല, ഈ സിനിമ നിങ്ങൾ എൻ്റർടൈൻ ചെയ്തിരിക്കും. ഇപ്പൊ സോമന്റെ കിതാബൊക്കെ ഞാൻ അന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞാണ്, സോമന്റെ കിതാബ് എന്ന സിനിമ ഓടാനുള്ള ഒരേ ഒരു കാരണം ഈ പറയുന്ന പോലെ സോമന്റെ കിതാബ് മൂന്നാഴ്ചയിൽ കൂടുതൽ തിയേറ്ററിൽ നിന്ന സിനിമയാണ്. ഒരു പോസ്റ്റർ ഒട്ടിക്കാത്ത സിനിമയായിരുന്നു. ഒരു പോസ്റ്റർ പത്മ പോലെയുള്ള തിയേറ്ററിൽ പടം കളിക്കുമ്പോൾ അതിൻ്റെ പുറത്തൊരു പോസ്റ്റർ ഉണ്ടായിരുന്നില്ല. ആ സിനിമ ഓടാനുള്ള ഡെഫിനറ്റ്ലി സിനിമ നല്ല സിനിമയായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഓൺലൈൻ മറ്റേ ഓൺലൈൻ ഇത് ചെയ്യുന്ന സുഹൃത്തുക്കളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഓടിയൊരു സിനിമയാണ് അത്. ഒരു പോസ്റ്റർ റോട്ടിലുണ്ടായില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് എവിടെയോ ആ സിനിമ ഓടേണ്ട സിനിമയാണെന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്തിരുന്നു. അപ്പോൾ അതുപോലെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ഒരു മോശം സിനിമയാണെങ്കിൽ ഒരിക്കലും നമ്മളിവിടെ വന്ന് ഇരിക്കുകയോ അല്ലെങ്കിൽ ഇത്ര ആത്മവിശ്വാസത്തോടെ സംസാരിക്കുകയോ ചെയ്യില്ല. ഈ സിനിമ കാണേണ്ട സിനിമ തന്നെയാണ്. ഇതിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങളെ പോലെയുള്ള ഒരു ക്രൂവിനെ വെച്ചിട്ട് ഈ സിനിമ ഒരു താരതമ്യേന ഞങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മോളില് ഈ പ്രൊഡ്യൂസേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരു ഒരു ഞങ്ങൾക്കത് തിരിച്ചു കൊടുക്കണം എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും സ്നേഹവും അദ്ദേഹത്തോടും ആ ടീമിനോടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും. അപ്പോൾ ഈ അതുമാത്രമല്ല, ഈ സിനിമ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൊമോഷണൽ പ്രോഗ്രാംസിനും മാർക്കറ്റിങ്ങിനും എല്ലാത്തിനും അവർ ഒരു വലിയ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും, ഒരു വലിയ ഹ്യൂജ് ഫിലിം എങ്ങനെ പ്രൊമോട്ട് ചെയ്യും, ആ ബഡ്ജറ്റിലാണ് ഈ സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അത്രക്ക് കോപ്പറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രക്ക് നമ്മളോട് അത്രക്ക് ട്രസ്റ്റ് ഉള്ള പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് ഭയങ്കരമായ ഉത്തരവാദിത്വം കൂടുതലാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇത് ഏറ്റെടുത്ത് വിജയിപ്പിച്ചാലാണ് അവർക്ക് വീണ്ടും സിനിമകൾ ചെയ്യാനും അവർക്കൊരു ധൈര്യം. തീർച്ചയായിട്ടും. അപ്പൊ അവരുടെ അത്ര നല്ല പ്രൊഡ്യൂസേഴ്സ് ഇനിയും സിനിമ ചെയ്യണം. മജുവിനെ പോലത്തെ ഒരു ഫിലിം മേക്കർ ഡെഫിനറ്റ്ലി ഇനി മജു ഈ പറയുന്ന പോലെ ഞാൻ എല്ലാത്തിലും പറഞ്ഞാൽ മജു ഇനി എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ. അപ്പോൾ മജുവിനെ പോലത്തെ ഒരു ഫിലിം മേക്കറിൻ്റെ ഗംഭീര സിനിമകൾ വരണമെങ്കിൽ പിന്നെ ഇനി എഴുതി വെച്ചിരിക്കുന്ന കുറച്ചും കൂടി വലിയ ക്യാൻവാസ് ഒക്കെയാണ്. അത്തരം സിനിമകൾ സാധ്യമാണെങ്കിൽ ഇനിയും ഈ പടം കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ്. നന്ദി, നമസ്കാരം.